കണ്ണൂർ തലശ്ശേരി താലൂക്ക് സാന്ത്വന സ്പർശം അദാലത്ത് കണ്ണൂരിൽ തുടരുന്നു. പലവിധ ജീവിത സാഹചര്യങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസമാകാൻ സാന്ത്വന സ്പർശം അദാലത്തുകളിലൂടെ സാധിക്കുമെന്ന് മന്ത്രി പി ജയരാജൻ കഴിഞ്ഞ 4.5 വർഷത്തിനുള്ളിൽ വിവിധ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുകയാണ്. മനോജ്, മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാന്ത്വന സ്പർശം അദാലത്ത് കഴിഞ്ഞ ദിവസം ഇരിട്ടി താലൂക്കിൽ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ കണ്ണൂരിലും അദാലത്ത് നടക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? കൃഷ്ണേന്ദു, ജനങ്ങളുടെ അടിയന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ജില്ലാ തലങ്ങളിൽ ഇത്തരം അദാലത്തുകൾ നടക്കുന്നത്. കണ്ണൂർ മുനിസിപ്പൽ ഹൈസ്കൂളിൽ കണ്ണൂർ ഒപ്പം തന്നെ തലശ്ശേരി ഈ 2 താലൂക്കുകളുടെ അദാലത്താണ് ഇന്ന് രാവിലെ 9 മണി മുതൽ ആരംഭിച്ചത്. മന്ത്രിമാരായ ഇ.പി. ജയരാജൻ, ആരോഗ്യമന്ത്രി കെ.കെ. ശൈലജ, രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നീ 3 മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് ഈ അദാലത്ത് ഇപ്പോൾ നടക്കുന്നത്. മന്ത്രിമാർ നേരിട്ട് പരാതികൾ ഒക്കെ തന്നെ ആളുകളിൽ നിന്ന് ചോദിച്ച് അറിയുകയാണ്. ഏതായാലും ഇത് വലിയ വിവിധ ജീവിത സാഹചര്യങ്ങളാൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് ആശ്വാസമാകാൻ സാന്ത്വന സ്പർശം അദാലത്തുകളിലൂടെ കഴിയും എന്നാണ് ഈ അദാലത്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി ഇ.പി. ജയരാജൻ പറഞ്ഞത്. കഴിഞ്ഞ 4.5 വർഷത്തിനുള്ളിൽ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ പലവിധ കാരണങ്ങളാൽ ആശ്വാസം ലഭിക്കാൻ അവശേഷിക്കുന്നവരുടെയും ഒപ്പം തന്നെ പല സാഹചര്യങ്ങളാൽ പ്രശ്നപരിഹാരത്തിന് സാധിക്കാത്തവരെയും പരിഗണിച്ചാണ് ഇത്തരം അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത് എന്നും മന്ത്രി ഇ.പി. ജയരാജൻ പറയുകയുണ്ടായി. അദാലത്തുകൾ വലിയ തോതിലുള്ള ഒരു ജനകീയ പ്രതികരണം കൂടി നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ലഭിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി പേരാണ്, ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകൾ, 100 കണക്കിന് ആളുകൾ എന്ന് തന്നെ പറയാൻ കഴിയുന്ന രീതിയിൽ നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ തലശ്ശേരി താലൂക്കിൻ്റെ അദാലത്ത് മുനിസിപ്പൽ ഹൈസ്കൂളിൽ പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ കണ്ണൂർ താലൂക്കിൻ്റെ അദാലത്താണ് നടക്കുന്നത്. ഏതായാലും മന്ത്രി ഇ.പി. ജയരാജൻ പറഞ്ഞതുപോലെ പ്രയാസം അനുഭവിക്കുന്ന വളരെ താഴെത്തട്ടിലുള്ള ആളുകൾക്കൊക്കെ ഈ പരാതികൾ പരിഹരിക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് സർക്കാർ ഇത്തരമൊരു അദാലത്തിന് രൂപം നൽകിയത്. ഏതായാലും ഈ അദാലത്തിൽ 100 കണക്കിന് പരാതികൾക്കാണ് തീർപ്പ് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം മന്ത്രിമാർ നടത്തുകയാണ്. ഇതിന് വലിയ ജനകീയ അംഗീകാരം ഒപ്പം തന്നെ വലിയ തോതിലുള്ള ഒരു സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. കണ്ണൂർ ജില്ലയിൽ ഇന്നലെ ഇരിട്ടിയിലായിരുന്നു അദാലത്ത് ഉണ്ടായിരുന്നത്. ഇരിട്ടിയിലും 100 കണക്കിന് പരാതികളാണ് ഈ മന്ത്രിമാർക്ക് മുമ്പാകെ എത്തിയത്. പരിഹരിക്കാൻ പറ്റുന്നവ അപ്പോൾ തന്നെ പരിഹരിക്കുകയും ഏതൊക്കെ രീതിയിൽ ഏതെങ്കിലും നിയമപ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള പരിഹരിക്കേണ്ട വിഷയങ്ങൾ അത്തരത്തിലും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഓൺലൈനായി നൽകിയ അപേക്ഷകൾ പരിഗണിച്ച് മുൻഗണനാ കാർഡ് അനുവദിച്ച 11 പേരിൽ 5 പേർക്ക് ഇന്ന് വേദിയിൽ വെച്ച് തന്നെ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യവും കണ്ണൂരിൽ ഉണ്ടായിരുന്നു. തലശ്ശേരി താലൂക്കിലെ പരാതികളാണ് ആദ്യം പരിഗണിച്ചത്. 2 താലൂക്കുകളിൽ നിന്നുള്ള 1500-ലേറെ അപേക്ഷകളാണ് അദാലത്തിൽ പരിഗണിക്കുന്നത്. ഓൺലൈനായി അപേക്ഷ നൽകിയവർക്ക് പുറമെ നേരിട്ട് എത്തുന്നവരുടെ പരാതികളും സ്വീകരിക്കുന്നതിന് പ്രത്യേക കൗണ്ടർ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട വ്യവസായ മന്ത്രി ഇ.പി. ജയരാജൻ്റെ നേതൃത്വത്തിലും ഇത്തരത്തിൽ എല്ലാ പ്രയാസങ്ങളും പരിഹാരം കാണുക, ജനങ്ങൾക്കിടയിലേക്ക് മന്ത്രിമാർ ഇറങ്ങിച്ചെല്ലുക എന്ന വലിയ ഒരു ലക്ഷ്യത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിലുള്ള ഒരു സാന്ത്വന സ്പർശം എന്ന ഈ അദാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വലിയ തോതിൽ ഒരു ജനകീയ അംഗീകാരം നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റേഷൻ കാർഡ് അപേക്ഷകൾക്ക് പുറമെ റവന്യൂ, പഞ്ചായത്ത് സേവനങ്ങൾ, ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട പരാതികളും ഈ അദാലത്തിൽ ലഭിക്കുന്നുണ്ട്. ജില്ലാ കളക്ടർ TV സുഭാഷ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഈ അദാലത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ ഇത്തരത്തിൽ പരാതികൾ മന്ത്രിമാരോട് നേരിട്ട് പറയുമ്പോൾ അവർക്ക് വലിയ തോതിലുള്ള ഒരു ആത്മവിശ്വാസം കൂടി വരികയാണ്. ഇത്തരത്തിൽ എല്ലാവരോടും കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിഞ്ഞുകൊണ്ടാണ് മന്ത്രി ഇ.പി. ജയരാജൻ്റെ നേതൃത്വത്തിൽ മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, കെ.കെ. ശൈലജ എന്നിവരുടെ നേതൃത്വത്തിൽ തരത്തിൽ ഈ അദാലത്ത് നടക്കുന്നത്. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഫയലുകളും ഓരോ ജീവിതങ്ങളാണെന്ന് മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ പ്രയാസങ്ങളിലേക്ക് നേരിട്ട് കടന്നു കയറുക, അവരുടെ പ്രയാസങ്ങൾ കണ്ണീരൊപ്പുക തുടങ്ങിയ ഒരു വലിയ ലക്ഷ്യത്തിലേക്കാണ് മന്ത്രിമാർ ഇറങ്ങിയിട്ടുള്ളത്. ഏതായാലും ഇത് വലിയ ലക്ഷ്യം കാണും എന്ന ഒരു ആത്മവിശ്വാസം എല്ലാവരും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ജനകീയമായ ഇടപെടലായി ഈ അദാലത്തിനെ മാറ്റുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. കൃഷ്ണേന്ദു. മനോജ്, അതുപോലെ ഈ കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് തന്നെയാണോ ഈ അദാലത്ത് നടക്കുന്നത്? പ്രത്യേകിച്ച് ഈ കോവിഡ് ഇപ്പോൾ വർദ്ധിക്കുന്നൊരു സാഹചര്യമാണ്. ഇത്തരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാകുമ്പോൾ ഇത്തരം മാനദണ്ഡങ്ങളൊക്കെ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് തന്നെയാണോ നടത്തുന്നത്? നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാമെന്ന് തോന്നുന്നു, ഈ സ്റ്റേജിൽ, മുനിസിപ്പൽ ഹൈസ്കൂളിലെ സ്റ്റേജിന് പുറത്ത് ഏതാണ്ട് 100 കണക്കിന് ആളുകൾ ഉണ്ട്. ഇവർ കോവിഡിൻ്റെ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഏതായാലും ഉണ്ട്. കാരണം ഇരിപ്പിടമൊക്കെ ആ രീതിയിൽ ക്രമീകരിക്കുന്നതിന് വലിയ തോതിലുള്ള ഒരു സാങ്കേതിക പ്രയാസങ്ങളുണ്ട്. പക്ഷേ ഇവരുടെ ടെമ്പറേച്ചർ പരിശോധിക്കുകയും ഒപ്പം തന്നെ സാനിറ്റൈസർ ഉപയോഗിക്കുകയും മാസ്ക് കൃത്യമായി ധരിക്കുകയും ഒക്കെ ചെയ്യണമെന്നുള്ള നിർദ്ദേശം അധികൃതർ നൽകിയിരുന്നു. അതൊക്കെ കൃത്യമായി തന്നെ പാലിക്കുന്നുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത്. ഇടയ്ക്കിടെ അനൗൺസ്മെന്റ് വരുന്നുണ്ട്, കോവിഡ് പ്രോട്ടോകോൾ കർശനമായി തന്നെ പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രോട്ടോകോൾ പ്രകാരം എല്ലാവരും നിൽക്കണം എന്നും പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതും ഉണ്ട് എന്നാണ് അധികൃതർ പറയുന്നത്. പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി KK ശൈലജ കൂടി പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണിത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നതുമാണ്. ആ ജാഗ്രതാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട് എന്ന് അധികൃതർ പറയുമ്പോഴും എന്ത് കാര്യത്തിനാണ് നിങ്ങൾ വന്നത്? എന്താണ് നിങ്ങളുടെ പരാതി? എന്താണ്? എൻ്റെ ഭർത്താവിൻ്റെ 2 വൃത്തിയും പോയതാണ്. ഇപ്പോൾ ഓപ്പറേഷന് വേണ്ടി ഒരുപാട് രൂപ ചിലവായി. ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ്. കുറേ വർഷം, 6 വർഷമായി. 2 ചെറിയ മക്കളാണുള്ളത്. അപ്പോൾ ജീവിതം ഒരുപാട് ലക്ഷം കടാന്ന്. ഇപ്പോൾ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മന്ത്രിമാരെ കാണാൻ വന്നപ്പോൾ ഒരു ആത്മവിശ്വാസമുണ്ടോ? പരിഹാരം കാണും എന്നുള്ള കാണുന്നുണ്ട്, ആത്മവിശ്വാസമുണ്ട്. ഇത്തരത്തിൽ വലിയ കഷ്ടതകൾ അനുഭവിക്കുന്നവർ തന്നെയാണ് ഈ അദാലത്തുമായി ബന്ധപ്പെട്ട് കാണുന്നത്. ഏതായാലും ഈ പ്രശ്നങ്ങൾ, അതായത് വലിയ തോതിലുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി പങ്കുവയ്ക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. നമുക്ക് മന്ത്രിമാരോട് ചോദിക്കാം. അവരൊക്കെ വലിയ തോതിലുള്ള ഒരു തിരക്കിലാണ്. ഈ ഫയലുകൾ നോക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് നേരിട്ട് അവരോട് ചോദിക്കുന്നതിന് ഒരു പ്രയാസമുണ്ടെന്ന് തോന്നുന്നു. അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് തോന്നുന്നു. കൃഷ്ണേന്ദു. ശരി മനോജ്. കണ്ണൂർ തലശ്ശേരി താലൂക്ക് സാധുന സ്പർശം അദാലത്ത് കണ്ണൂരിൽ തുടരുകയാണ്. പലവിധ ജീവിത സാഹചര്യങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസമാകാൻ സാന്ത്വന സ്പർശം അദാലത്തുകളിലൂടെ സാധിക്കുമെന്ന് മന്ത്രി E. P. ജയരാജൻ പറഞ്ഞു. ആയിരക്കണക്കിന് ആളുകളാണ് അദാലത്തിൽ പങ്കെടുക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് മനോജ് മയിൽ.